നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. നിങ്ങൾ എന്നെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻസ്റ്റാഗ്രാമിലോ ടെലഗ്രാമിലോ വാട്സപ്പിലോ ഒന്നും തന്നെ ഞാൻ ആക്റ്റീവ് അല്ലായിരുന്നു. യൂട്യൂബിൽ ഒട്ടും തന്നെ ആക്റ്റീവ് അല്ലായിരുന്നു. വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നല്ലൊരു പനി പിടിച്ച് കിടപ്പിലായിരുന്നു. ഇന്നാണ് ഒന്ന് തല പൊന്തിയത്. മാർക്കറ്റിൻ്റെ അവസ്ഥ എന്താണെന്നുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊന്നും തന്നെ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഒന്നും തന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെയാണ് ഞാൻ ലാപ്പ് എടുത്ത് നോക്കുന്നത്, കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത്, മാർക്കറ്റിൻ്റെ അവസ്ഥ എന്താണെന്നുള്ള കാര്യങ്ങൾ ഇന്നാണ് ഞാൻ നോക്കുന്നത്. നമ്മൾ ചെറുപ്പത്തിൽ ചീട്ട് കൊട്ടാരങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഓരോ ചീട്ടുകളായിട്ട് അടക്കി വെച്ച് ഓരോ നിലകൾ കെട്ടിപ്പൊക്കി കെട്ടിപ്പൊക്കി വരുമ്പോൾ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു കുരുത്തൻകെട്ട ചെക്കൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുരുത്തൻകെട്ട കൂട്ടുകാരൻ വന്നിട്ട് ഒറ്റ സെക്കൻഡ് കൊണ്ട് ആ ഉണ്ടാക്കിയ ചീട്ട് കൊട്ടാരങ്ങളെല്ലാം തന്നെ തവിട് കൂടിയാക്കുന്ന ആ കാഴ്ചകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെയാണ് ഇപ്പോൾ ക്രിപ്റ്റോ മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം പോലെ പോസിറ്റീവ് ന്യൂസുകളാണ് വന്നുകൊണ്ടിരുന്നത്. മാർക്കറ്റിനെ നല്ല രീതിയിൽ മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരുപാട് പോസിറ്റീവ് ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസിറ്റീവ് ന്യൂസുകളുടെ പിൻബലത്തോട് കൂടിയിട്ട് തന്നെ ചെറിയ രീതിയിൽ മാർക്കറ്റിനെ അപ്പാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മാർക്കറ്റിനെ റിക്കവർ ചെയ്യുന്ന രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള ഒരു പ്രൈസ് മൂവ്മെൻ്റ് ഒക്കെ നമുക്ക് ബിറ്റ്കോയിനിൽ കാണാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കുരുത്തൻകെട്ട ചക്കൻ എന്ന് പറയുന്ന ആ ഒരു ചക്കൻ വന്നിട്ട് അപ്പുറത്തുള്ള രാജ്യത്ത് പോയിട്ട് ഒരു ബോംബിടുന്നത്. അതോടുകൂടിയിട്ട് എല്ലാം തീർന്നു. മുകളിലേക്ക് പോയതിനേക്കാൾ വേഗത്തിൽ കാര്യങ്ങളെല്ലാം താഴോട്ട് വന്നിരിക്കുകയാണ്, കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനെ പറ്റിയിട്ടും ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമുക്ക് ഈ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഏത് രീതിയിലാണ് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കുക. ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop make a name now. Yeah, y'all don't really know, y'all don't really know. വില കുറവുള്ള എക്സ്ചേഞ്ചുകളിൽ നിന്ന് വാങ്ങിയിട്ട് വില കൂടുതലുള്ള എക്സ്ചേഞ്ചുകളിൽ പോയി വിൽക്കുന്ന ചെറിയൊരു പരിപാടിയുണ്ട്. അത്തരത്തിൽ ചെറിയ പ്രോഫിറ്റ് എടുക്കുന്ന ഒരു പരിപാടീനെ പറയുന്ന പേരാണ് ആർബിട്രേജ് ട്രേഡിംഗ്. അത്തരത്തിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കോയിൻ കമ്പയർ ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഉപകാരം എന്താണെന്ന് ചോദിച്ചു കേട്ടിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ യൂസ് എന്താണെന്ന് ചോദിച്ചു കേട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇന്ത്യൻ എക്സ്ചേഞ്ചുകളിൽ ട്രേഡ് ചെയ്യുന്ന എല്ലാ കോയിൻസിൻ്റെയും ഓരോ എക്സ്ചേഞ്ചുകളിലുമുള്ള വിലയും അവിടുത്തെ ട്രേഡിംഗ് ഫീയും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് ഈ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്, നമ്മുടെ ഇന്ത്യൻ എക്സ്ചേഞ്ചുകളായിട്ടുള്ള 4 എക്സ്ചേഞ്ചുകളോട് ഉണ്ട്. കോയിൻ സ്വിച്ച് കുബേർ ഉണ്ട്, കോയിൻ DCX ഉണ്ട്, വാസ്ലിക്സ് ഉണ്ട്, സെപ്പ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഓരോ കോയിൻസും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഓരോ എക്സ്ചേഞ്ചിലും ഉള്ള ട്രേഡിംഗ് ഫീയും ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് ഫീ കോയിൻ സ്വിച്ച് കുബേറിലാണ്, 0.5% ആണ് അവിടുത്തെ ട്രേഡിംഗ് ഫീ വരുന്നത്. കോയിൻ DCX 0.2 ആണ്, വാസ്ലിക്സിലും 0.2 ആണ്, സെപ്പയിൽ 0.4% ആണ്. അതുപോലെ തന്നെ അവിടെ ഓരോ കോയിൻ്റെയും വിലകളും നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ ബിറ്റ് കോയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോയിൻ സ്വിച്ച് കുബേറിൽ 33 lakh ആണ് ബിറ്റ് കോയിൻ്റെ വില വരുന്നത്. കോയിൻ DCX 33,84,000 ആണ്, കോയിൻ സ്വിച്ച് കുബേറിൽ 33,79,000 ആണ്. അതുപോലെ തന്നെ വാസിക്സിൽ 33,79,000 ആണ്, സെപ്പയിൽ 33,70,000 ആണ്. അപ്പോൾ നമുക്ക് വില കുറവുള്ള എക്സ്ചേഞ്ചുകളിൽ നിന്ന് വാങ്ങിയിട്ട് വില കൂടുതലുള്ള എക്സ്ചേഞ്ചുകളിൽ പോയി വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രേഡിംഗ് ഫീയും കൂടി കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അത്തരത്തിൽ ഓരോ എക്സ്ചേഞ്ചുകളിൽ നിന്ന് മറ്റുള്ള എക്സ്ചേഞ്ചുകളിലേക്ക് ട്രാൻസാക്ഷൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ എടുക്കാനായിട്ട് പറ്റുന്ന ഒരു പരിപാടിയാണ് ഈ ആർബിട്രേജ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ആർബിട്രേജ് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കോയിൻ കമ്പയർ ഡോട്ട് ഇൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് അനാലിസിസ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു 40K എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് ഒരു പ്രൈസ് റിജക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ലോങ് പൊസിഷൻ എടുക്കാം. അതല്ല, അതിൻ്റെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ആ ഒരു 40K എന്ന് പറയുന്ന ഏരിയനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് അതൊരു 33K അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്കായിരിക്കും പിന്നീട് പ്രൈസ് എത്തുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 40K എന്ന് പറയുന്ന സപ്പോർട്ട് ഏരിയ ഇനി പ്രൈസ് ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു 38K എന്ന് പറയുന്ന പ്രൈസിലൊക്കെ ഒരു 4-hour ടൈം ഫ്രെയിമിലുള്ള ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് തിരിച്ച് താഴേക്ക് 33 അല്ലെങ്കിൽ ഒരു 30K ഒരു മൂവ്മെൻറ്റ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ആ ഒരു 40K എന്ന് പറയുന്ന ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തു. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെഡ് ക്യാൻഡിലോട് കൂടി തന്നെ 4-hour ടൈം ഫ്രെയിമിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആ റെഡ് ക്യാൻഡിലോട് കൂടെ തന്നെയാണ് ആ ഒരു 40K എന്ന് പറയുന്ന ഏരിയ ബ്രേക്ക്ഔട്ട് ചെയ്ത് പ്രൈസ് താഴേക്ക് വന്നിട്ടുള്ളത്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ പോസിറ്റീവ് ന്യൂസുകളുടെ എല്ലാം പിൻബലത്തോട് കൂടിയിട്ട് പ്രൈസ് ഒന്ന് മുകളിലേക്ക് കയറാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഹാപ്പി ആയിട്ടുള്ള ഒരു സമയമായിരുന്നിരിക്കാം അത്, എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കണം. ഇനി മാർക്കറ്റ് റിക്കവർ ചെയ്യുകയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ പ്രതീക്ഷിച്ചിരിക്കണം. അപ്പോഴാണ് ഒരു ബോംബിടൽ അവിടെ നടക്കുന്നത്. അതിനുശേഷം നല്ല രീതിയിൽ തന്നെ പ്രൈസ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഈ ഒരു 33K എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ഏരിയയുടെ അടുത്ത് പ്രൈസ് എത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കൃത്യമായിട്ടുള്ളൊരു ഡൗൺ ട്രെൻഡ് ആണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതാ ഈ രീതിയിൽ കൃത്യമായിട്ടുള്ളൊരു ഡൗൺ ട്രെൻഡ് ആണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ നമുക്കൊരു ഐഡിയൽ ഡൗൺ ട്രെൻഡ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിത് ഇവിടെ ഒരു ലോവർ ലോ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ലോവർ ലോയാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോവർ ലോയിൽ നിന്ന് പുതിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഈ ഒരു തൊട്ട് മുൻപുള്ള ഒരു ലോവർ ലോയിലേക്ക് ഒരു റിജക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അവിടെ നിന്ന് പ്രൈസിന് വീണ്ടും ഒരു റിജക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു 36K എന്ന് പറയുന്ന ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് പ്രൈസിന് മുകളിലേക്ക് പോകാൻ സാധിക്കാതെ പ്രൈസ് വീണ്ടും താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു 33K എന്ന് പറയുന്ന പ്രൈസിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം ഉണ്ട്. അപ്പോൾ ഈ ഒരു 33K കഴിഞ്ഞാൽ പിന്നീട് വരുന്ന സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇതാ ഇവിടെയായിരിക്കും. അതായത് ഒരു 29K എന്ന് പറയുന്ന ഒരു ഏരിയ ആയിരിക്കും പിന്നീട് വരുന്ന സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഈ ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ബോംബിടലും കാര്യങ്ങളും യുദ്ധവും കാര്യങ്ങളും ഒക്കെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും 29K എന്ന് പറയുന്ന പ്രൈസിലേക്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസ് പോകാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികമാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ രീതിയിൽ ഓരോ ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും പ്രൈസ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ 29K ഒരു മൂവ്മെൻറ്റ് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഈ ഒരു സമയത്ത് നമ്മൾ എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ട്രേഡിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുക എന്നുള്ള കാര്യങ്ങളാണ്. ട്രെൻഡിന് അഗേൻസ്റ്റ് ആയിട്ട് നമ്മൾ സഞ്ചരിക്കാതിരിക്കുക. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് താഴോട്ടാണ്. സോ നമ്മൾ ഷോർട്ട് പൊസിഷൻസ് മാത്രമേ നമ്മൾ എടുക്കാനായിട്ട് പാടുള്ളൂ. നിങ്ങൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം, ആ ഫണ്ടുകളെല്ലാം അവിടെ കിടന്നോട്ടെ, അതൊന്നും നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷോർട്ട് പൊസിഷൻസ് മാത്രം എടുക്കാം. അതും കൃത്യമായിട്ടുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. കണ്ണുമടച്ച് ഷോർട്ട് പൊസിഷൻസ് എടുക്കുക എന്നല്ല ഞാൻ പറയുന്നത്, കൃത്യമായിട്ടുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഇപ്പോൾ ഈ ഒരു ബിറ്റ്കോയിനിലാണ് നിങ്ങളൊരു ഷോർട്ട് പൊസിഷൻ, ഒരു ഫോർവേഡ് ടൈം ഫ്രെയിമിൽ നിങ്ങളൊരു ഷോർട്ട് പൊസിഷൻ എടുക്കാനായിട്ട് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇതാ ഈ ഒരു ലോവർ ലോ ഉണ്ടല്ലോ, ഈ ഒരു ലോവർ ലോയിൽ നിന്ന് പ്രൈസിനൊരു റിജക്ഷൻ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ മാത്രമേ നിങ്ങളൊരു ഷോർട്ട് പൊസിഷൻ എടുക്കാനായിട്ട് പാടുള്ളൂ. ഞാൻ ഈ ഒരു കാര്യം ഞാൻ മുൻപൊരു ട്രേഡിംഗ് സ്ട്രാറ്റജീൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജിയുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. അപ്പോൾ ആ രീതിയിൽ മാത്രം ഒരു ഷോർട്ട് പൊസിഷൻസ് എടുക്കുക, ഷോർട്ട് പൊസിഷൻസ് മാത്രമേ ഇപ്പോൾ എടുക്കാനായിട്ട് പാടുള്ളൂ. ഇനി ലോങ് ടൈമിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ കുറച്ച് ബിറ്റ്കോയിൻ വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ഓൾട്ട് കോയിൻസ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇനിയും ആ ഒരു കോയിൻ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ്, അല്ലെങ്കിൽ വളരെ നല്ലൊരു ഡിപ്പും കാര്യങ്ങളൊക്കെയാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള മേജർ ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയാസിൽ വെച്ചിട്ട് വീണ്ടും വീണ്ടും ആ കോയിൽ നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഷോർട്ട് ടൈമിലേക്ക് ഒരിക്കലും നോക്കേണ്ട ആവശ്യമില്ല. ഷോർട്ട് ടൈമിലേക്ക് നിങ്ങളിപ്പോൾ ഷോർട്ട് പൊസിഷൻസ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ മാത്രമേ നിങ്ങളിപ്പോൾ ട്രേഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഈ രീതിയിൽ മാത്രമേ നിങ്ങൾ നല്ല രീതിയിലുള്ള എൻട്രീസ് എടുക്കാനായിട്ട് പാടുള്ളൂ. എൻട്രീസ് എടുക്കുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റ് നടത്തുക. കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസും കൃത്യമായിട്ടുള്ള ടാർഗറ്റും വെച്ചതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക. കൃത്യമായിട്ട് ആ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഹിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എക്സിറ്റ് ആവുക. അത് പിന്നീട് ഹോൾഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഈ രീതിയിൽ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാകാനായിട്ട് പറ്റും. ട്രേഡ് ചെയ്തുകൊണ്ട് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാകാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ കൃത്യമായിട്ടുള്ള മേജർ ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയാസിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ബിയർ മാർക്കറ്റ് കഴിഞ്ഞ് ബുൾ റണ്ണിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ബിറ്റ്കോയിനിൻ്റെ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുമ്പോൾ, തീർച്ചയായിട്ടും വളരെ വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സോ യാതൊരു തരത്തിലുമുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കാതെ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം മാത്രം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. എല്ലാവരും സേഫായിട്ട് ട്രേഡ് ചെയ്യുക. ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.